Hi guys, nammada channel le pudhiya oru video like ellavarkkum swagatham. Appo nammal innoru variety aaya oru video aanu vannirikkunnathu. അതായത് നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ വ്ളോഗിംഗ് ടൈപ്പുള്ള വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു കോളേജിൽ എത്തിയിരിക്കുകയാണ്. നൈപുണ്യ കോളേജ് നമ്മുടെ ചേർത്തലയിലുള്ള നമ്മുടെ സ്വന്തം ചേർത്തലയിലുള്ള കോളേജാണ്. അപ്പം ഈ ഒരു കോളേജിൻ്റെ വീഡിയോ എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ വന്നു എന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്കൊരു ക്യാമ്പസ് ഇഷ്ടമായി. അപ്പം എനിക്കിഷ്ടമായ ഒരു കാര്യം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ കുറേ എൻക്വയറികൾ, അതായത് നമ്മുടെ ഒരുപാട് കോളേജുകൾ ഞാൻ എൻക്വയറി ചെയ്തതിൽ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിഷ്ണു സാറ്. അപ്പോൾ വിഷ്ണു സാറ് പറഞ്ഞ് ഈ കോളേജ് ഒരുപാട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ വന്നപ്പം ശരിക്കും എൻ്റെ മനസ്സ് കീഴടക്കിയൊരു കോളേജാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാമെന്ന് ഓർത്തു. നല്ലൊരു കിടിലൻ ക്യാമ്പസ് കൂടാണ് കേട്ടോ. ഏതൊരു എന്താ പറയുക, നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇനി വളർന്ന് കോളേജിലേക്ക് വരുന്നവരാണ്, പഠിക്കാൻ വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കോളേജിൻ്റെ അകത്തേക്ക് വരാം. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു സെക്ഷനൊക്കെ വരുന്നത്, നമ്മുടെ വാച്ച്മാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവം നമ്മുടെ ക്ലീനിങ് ആണല്ലേ, ഇവിടെ ക്ലീനിങ് നടക്കുവാണല്ലേ, ക്ലീനിങ് ആണ്, ക്ലീനിങ് വർക്കാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്താ പറയുക, കോളേജുകളെല്ലാം അടച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കോളേജിലൊക്കെ ഫുള്ള് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്. നോക്കി എന്താ പറയുക, ഒരു കോളേജിൻ്റെ ഫ്രണ്ട് വാതിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി ഇപ്പറേ ഇപ്പറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പൈസ അങ്ങോട്ട് ചെല്ലാം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോളേജിലെ ഫാദേഴ്സൊക്കെ ഒരുപാട് പേരോട് ഉണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ഇവിടെ കോളേജിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ അകത്ത് ഇവരുടെ ഒരു മെയിനായിട്ട് എല്ലാ സബ്ജക്ട്സും അതോടൊപ്പം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അകത്തൊരു ഹോട്ടൽ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു 5-star സെറ്റപ്പിലൊക്കെ ഉള്ള ഒരു കിച്ചണൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയൊന്ന് കാണാം. കഴിഞ്ഞു ആ ഒരു വൈബാണ്, ആ ഒരു വൈബ് ഇപ്പോഴാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. തിരിച്ച് നമ്മളൊരു കോളേജിലേക്ക് വന്നപ്പോൾ ആ ഒരു കോളേജിൻ്റെ ആ ഒരു എന്താ പറയുക ഫീൽ നമുക്കിപ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കോവിഡ് കാരണം അറിയാമല്ലോ കോളേജ് ലൈഫ് എല്ലാം പോയായിരുന്നു ഒരു വർഷം ശരിക്കും ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ട്, ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് കണ്ടില്ലേ. ഇവിടെയായിട്ട് നമ്മുടെ ആ ഒരു കോളേജിലുള്ള കോഴ്സസിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. എംകോം ഫിനാൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MA അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാദറിന്റെ പേര് ഷെറിൻ, ഷെറിൻ എന്നാണ് നമ്മുടെ ഫാദറിന്റെ പേര്. അപ്പൊ ഫാദർ ആണ് നമ്മുടെ കോളേജിനെ കുറിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക്. അപ്പൊ ഫാദർ ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ആദ്യം തന്നെ പറയാം, നല്ലൊരു കിടിലൻ ക്യാമ്പസ്, നല്ല എന്താ പറയുക നമുക്ക് ആ ഒരു ഇപ്പം ഞങ്ങളുടെ ഞാൻ എൻ്റെ ഒക്കെ പ്രായത്തിലുള്ളവരുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ ആ ഒരു കോളേജിൻ്റെ വൈബ് എന്ന് പറയുന്ന ആ ഒരു സാധനം ശരിക്കും ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ്. ശരിക്കും പച്ചപ്പായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും അത് തന്നെ, എനിക്ക് ആ ഒരു എൻട്രൻസ് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു എന്താ പറയുക അപ്പുറം ഇപ്പുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹരിതാഭ ഭംഗിയാണ്. ആ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ, ആ ഒരു ഹരിതാഭ ഭംഗിയിൽ കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ വന്നിരുന്ന് പഠിക്കാനും പഠിക്കാനായിട്ടുള്ള അറ്റ്മോസ്ഫിയറും എല്ലാം. അത് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഗാർഡനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് എന്തായാലും അതാണ് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം. ഫാദറെ പിന്നെ എന്താണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് ഫാദറിന് പറയാനുള്ളത്? നമ്മുടെ ഈ സ്ഥലം തന്നെ ചേർത്തലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി 1500 വരുന്ന കുട്ടികൾക്ക് കോഴ്സ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, വിവിധ കോഴ്സുകളായിട്ട്. മെയിനായിട്ട് നമ്മൾ ഉള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ്. ഞാൻ അവർക്ക് വന്നപ്പോൾ അവർക്കൊരു ചെറിയൊരു ഇത് കൊടുത്തു. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കിച്ചണൊക്കെ ഇവർ നമ്മുടെ ഫാദറും അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റാഫും ഉണ്ട്, അവരെല്ലാവരും കയറി കാണിച്ചു തന്നെ. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി അല്ലേ, ഒരു അതേപോലെ ഒരു അതായത് ഒരു 5-star ഹോട്ടലിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കോഴ്സാണ് നമ്മുടെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ആ കോഴ്സ് അതേപോലെ ഒരു 5-star സെറ്റപ്പിലുള്ള ഒരു അതേ ആംബിയൻസ് കിട്ടുന്നൊരു ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ സ്യൂട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പിന്നെ അതോടെ കൂടെ തന്നെ ബികോം കൊമേഴ്സ് സെക്ഷൻ ഉണ്ട്. ബികോമിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, ബികോം ടാക്സ്, പിന്നെ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ BBA കോഴ്സ് ഉണ്ട്,
പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി സി എ. ഇത്രയാണ് നമുക്ക് ഇവിടുത്തെ കോഴ്സുകൾ അല്ലേ. പിന്നെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു കോഴ്സാണ് കേട്ടോ. ഞാനിപ്പം നമ്മുടെ ആ ഒരു ഡിഗ്രി കഴിഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലാണ് കഴിഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇവിടത്തേക്ക് എത്തിയത്. എന്താണ് അടുത്ത നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി എത്തിയതാണ്. ശരിക്കും എന്താ പറയാ, പി ജി ആയിട്ടുള്ളത്. പിന്നെ എം എ ഉണ്ട് ലിറ്ററേച്ചർ, എം എ ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ നമുക്കൊന്ന് നടന്നൊന്ന് എല്ലാം നമ്മുടെ റിസപ്ഷൻ സെക്ഷൻ ഒക്കെ ഒന്ന് കണ്ടാലോ. അതായത് നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ റിസപ്ഷൻ സെക്ഷൻ. അതോടൊപ്പം ഫാദറിനെ കൂടെ ഒന്ന് കാണാല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടാണ്. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അതുപോലെ തന്നെ അക്കൗണ്ട് സെക്ഷനും റിസപ്ഷൻ ഇവിടെയാണ്. ഇവിടാണല്ലേ, ഇവിടാണ് നമ്മുടെ മറ്റേ ലാബും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പം അകത്തോട്ടൊന്ന് കയറി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന്. ഇതാണല്ലേ നമ്മുടെ, ഇതാണ് നമ്മുടെ റിസപ്ഷൻ. ഇത് നമ്മുടെ സിജി ചേച്ചിയാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും എൻക്വയറി ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ കോളേജിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനായിട്ട് ആദ്യമേ തന്നെ കടന്നു വരുന്നത് ഈ റിസപ്ഷനിലോട്ടാണ്. പിന്നെ നമ്മുടെ ഒരുപാട് സാറന്മാർ പുറകെ ഇരിപ്പുണ്ടല്ലേ. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സാണ്. അഡ്മിഷൻ നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് അഡ്മിഷൻ ഡെസ്ക്കായിട്ട് അവരോടെ ഇരിക്കുക. ഓരോ അഡ്മിഷന് വരുന്ന കുട്ടികളെയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വഴിതിരിച്ചു വിടണം എന്നുള്ളതിനെ കുറിച്ച് അവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഫാദറിനെ എടുത്തിരിക്കുകയാണ്. ഫാദറാണ്, ഫാദറിന്റെ പേര് ഫാദർ ബൈജു പൊന്തേമ്പള്ളി. ഇവിടുത്തെ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പലാണ്. ഫാദറാണ് നമ്മുടെ ഒരു കോളേജിന്റെ ഫുൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഫാദറിന് എന്താണ് നമ്മുടെ ഈ കോളേജിനെ കുറിച്ച് പറയാനുള്ളത്? നൈപുണ്യ കോളേജ് 2002 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയ 9 ഡിഗ്രി പ്രോഗ്രാമുകളും 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുമാണ് നമ്മുടെ കോളേജിൽ ഇപ്പോൾ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സമഗ്രമായ ഒരു പുരോഗതി, പഠനവും അതോടൊപ്പം പഠനേതര വിഷയങ്ങളിലും വിവിധ ക്ലബ്ബുകളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നൈപുണ്യ കോളേജ് എന്നുള്ളത്. വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു ക്യാമ്പസാണ് ഞങ്ങളിവിടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അച്ചടക്കവും അതുപോലെ തന്നെ കുട്ടികളുടെ ജോലിയും പ്ലേസ്മെൻ്റ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമാണ് നൈപുണ്യ കോളേജ്. ഓക്കെ ഫാദർ, അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. അപ്പം അടുത്തായിട്ട് എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കയറി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും. ഓക്കെ, അപ്പം നമ്മുടെ ഫാദർ എന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് സെക്ഷൻ തന്നെ കാണാല്ലോ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അതിന് വളരെ ഭംഗിയായിട്ടുള്ള ലാബ്, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലാബൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് ഇവിടുത്തെ ആ ഒരു ലാബ് എന്ന് നേരെ പോയി കാണാം. എന്താണ് നൈപുണ്യ കോളേജ് എന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് അറിയാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് സെക്ഷനിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് സെക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി സുരേഷ് സാറിനെ സ്വാഗതം ചെയ്യാം. സുരേഷ് സാറാണ് നമുക്ക് എന്താണ് ഇവിടുത്തെ കിച്ചണും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്യൂട്ട് റൂമും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോകണം. നൈപുണ്യ കോളേജ് ഇവിടെ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ബി എം എസ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയും. ബി എം എസ് ഹോട്ടൽ ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നാണ്. ഇത് 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് നൈപുണ്യ കൊടുക്കുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. 3 വർഷം ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് മേജറായിട്ട് 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. 4 സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് ഓഫീസ്, നമ്മുടെ ഈ ഏരിയ ഒരു ഫ്രണ്ട് ഓഫീസ്. അതായത് നമ്മൾ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ലോബി പോലെ കാണുന്നു. അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലേ, നമ്മുടെ ഹോട്ടൽ റിസർവേഷൻ, റിസപ്ഷനിസ്റ്റ് റിസർവേഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫ്രണ്ട് ഓഫീസ്. അതെ അതെ, അത് നമ്മളിത് ഹോട്ടലിൽ എന്താണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗസ്റ്റിന് ഇരിക്കാനുള്ള ഇടം, ഗസ്റ്റിനെ സഹായിക്കാനുള്ള ഇടം, ഇവിടെ റിസപ്ഷൻ എന്ന രീതിയിലുള്ള ഇടങ്ങൾ, ഇവിടെ തിയറിയും പ്രാക്ടിക്കലും നമ്മുടെ ഈ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് സ്യൂട്ട് റൂം. സ്യൂട്ട് റൂം എന്നല്ലെങ്കിൽ നമ്മൾ സ്യൂട്ട് റൂം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓരോ ഹോട്ടലും നമുക്ക് കയറിക്കറിഞ്ഞാൽ അറിയാം അത്ര വൃത്തിയായിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി നീറ്റ് ആൻഡ് ടൈഡി അല്ലേ, എല്ലാം സ്പാർക്ലിംഗ് ആണ്. എങ്ങനെയാണ് അത് നിലനിർത്തുന്നത്, ആ ഒരു വൃത്തിയും നമ്മൾ കാണുമ്പോൾ തന്നെ വൗ ഫാക്ടർ എന്ന് പറയും. അത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. ക്ലീനിങ്, നമ്മുടെ ബെഡ് മേക്കിംഗ്, ഒരു ബെഡ് എങ്ങനെ വിരിക്കാം, ഈ നമ്മുടെ ഈ റൂം എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതെല്ലാം നമ്മളുടെ തിയറിയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്, സിലബസിൻ്റെ പാർട്ടായിട്ട്. ഇത് നമ്മുടെ ഒരു ഇത് ഞങ്ങളുടെ ഈ റൂം എന്ന് പറഞ്ഞാൽ സ്യൂട്ട് റൂമാണ്. ഒരു ഹോട്ടലിൽ ഒരു ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റൂമാണ് സ്യൂട്ട് റൂം എന്ന് പറയുന്നത്. സ്യൂട്ട് റൂം എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ളൊരു സൗകര്യമുണ്ട്, ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ടെന്നാണ് സ്യൂട്ട് റൂം പറയുന്നത്.
സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഈ ഏരിയ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹോട്ടലിൽ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, ബെഡ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിടാം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. എവറിത്തിങ് സെക്ഷനില് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. എനിവേ ഇതെല്ലാം നമ്മൾ സയൻറ്റിഫിക് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കോളേജ് പഠിപ്പിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു മേജർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ റെസ്റ്റോറൻ്റ് ആണ് ഇത്. റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് നമുക്കൊരു ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുക അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിക്കുന്നത്, ഓരോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓരോ ടൈപ്പ് ഓഫ് ഫോർക്കാണ്, ഓരോ ടൈപ്പ് ഓഫ് നൈഫാണ് ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെ നമുക്ക് ഉപയോഗിച്ച് കഴിക്കാം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുകയാണ്. നമുക്കിവിടെ കണ്ടു, ഇവിടെ നമുക്ക് നാപ്കിൻ ഫോൾഡിംഗ് ഉണ്ട്, പല രീതിയിലുള്ള നാപ്കിൻ ഫോൾഡിംഗ് കാണാം അല്ലേ. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വൗ ഫാക്ടർ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ സർവീസ് സ്റ്റാഫുകൾ എന്തൊക്കെ ചെയ്യണം, ഒരു എഗെയിൻ സയൻറ്റിഫിക് മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ എംഫസൈസ് ചെയ്യുകയാണ്. സോ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ലേൺ എവറിത്തിങ് ഇൻ എ ഡീറ്റെയിൽഡ് മാനർ. അടുത്തത് നമുക്ക് കിച്ചണിലേക്ക്. മൂന്നാമത്തെ മേജർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഹോട്ടലിൽ പ്രോപ്പറായിട്ടൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള ഫെസിലിറ്റി എല്ലാം നമ്മുടെ ഈ കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് സ്റ്റുഡൻസിന് കുക്ക് ചെയ്യാനുള്ള ഓരോ ബേർണറും അതിൻ്റെ ഉള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റുഡൻസിന് ഒറ്റ ടൈം നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ സാധിക്കും ഫുഡ്? ഇവിടെ യൂഷ്വലി 15-20 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര ഷോർട്ട് ആക്കുന്നത്. അപ്പം ഓരോ സ്റ്റുഡൻസിനും അവരുണ്ടാക്കുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന എല്ലാം കറക്റ്റാണോന്ന് അതത് ഷെഫ്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഷെഫ്മാർ ഒന്നും രണ്ടും പേരും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഫുഡ് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിലും ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് ഇവിടെ നൈപുണ്യ കോളേജിൽ നമ്മുടെ ഷെഫ്മാർ കൊടുക്കുന്നുണ്ട്. ഇവൻ രണ്ട് സെക്ഷനുണ്ട്. ഇതിപ്പം നമുക്ക് ബേസിക് ട്രെയിനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ക്വാണ്ടിറ്റി കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. നമ്മളത് ബേസിക് ആയിട്ടുള്ള കിച്ചണാണ്. അത് ആദ്യത്തെ രണ്ട് സെമസ്റ്റർ പഠിക്കുന്നത് നമ്മളവിടെ, മൂന്നാമത്തെ നാലാമത്തെ സെമസ്റ്റർ പഠിക്കുന്നത് ഈ കിച്ചണിലാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. നമ്മൾ നൈഫ് കട്ടിങ്ങും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്യുസീന് സൗത്ത് ഇന്ത്യൻ ക്യുസീൻ എല്ലാം. ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഓരോ ഫ്രഞ്ച് ക്യുസീൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യുസീൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ക്യുസീൻ. അതുമാത്രമല്ല, ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇവിടെയാണെന്നുണ്ട് നമുക്കിവിടെ അതെ ബേസിക് കുറച്ച് ക്വാണ്ടിറ്റി. ഇവിടെ വലിയ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതൊരു ചെറിയ ബേർണറും ഇതൊരു വലിയൊരു ബേർണറുമാണ്. സോ ഈ ബേർണറാണ് നമ്മൾ ക്വാണ്ടിറ്റി കിച്ചണിൽ ഉണ്ടാക്കുന്ന ബേർണർ. സോ ഫ്ലെയിം ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം സ്റ്റുഡൻസിന് എപ്പോഴും ഒരു ഹോട്ടലിൽ ചെല്ലുമ്പം ഒന്ന് രണ്ട് പേർക്കല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കണം. അതും നമ്മളിവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ നൈപുണ്യയിൽ. പിന്നെ നിങ്ങളൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മളിപ്പോൾ കിച്ചൺ മാത്രമല്ല ഫുഡ് ആൻഡ് ബെവറേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ബേക്കറി സെക്ഷനും ഉണ്ട്. ഒരു വലിയ ഓവൻ ഉണ്ട്, മിക്സ് ചെയ്യാനുള്ള പ്ലാനറ്ററി മിക്സറും ഉണ്ട്. ഇപ്പം ഹ്യൂജ് ക്വാണ്ടിറ്റി നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്താണ് മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുന്നത്. ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഡബിൾ ഡെക്ക് ആയിട്ടുള്ള ഓവനും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ക്രിസ്മസിനൊക്കെ നമ്മൾ സ്റ്റുഡൻസ് തന്നെ 500-600 കേക്ക് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. എല്ലാ വർഷവും നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അതായത് സ്റ്റുഡൻസ് തന്നെ ആദ്യത്തെ ഒരു മൂന്ന് സെമസ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇവിടുന്ന് കിട്ടുന്ന നോളേജ് ഉപയോഗിച്ച് അവർ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. നമ്മുടെ ചേർത്തല, ആലപ്പുഴ, എറണാകുളം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫുഡ് ഫെസ്റ്റിവൽ. എൻ്റെ കാര്യങ്ങൾ മൊത്തം സ്റ്റുഡൻസാണ് അറേഞ്ച് ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഈവൻ സ്പോൺസർഷിപ്പ് പിടിക്കുന്നതും എല്ലാം സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക പ്ലേസ്മെൻറ്റൊക്കെ എങ്ങനെയാണ് സാറേ നമ്മുടെ ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ? പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ഹ്യൂജ്. നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ ഒരു അവസരവും നമ്മളിവിടെ നൈപുണ്യെന്ന് കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ജോലി 100% പ്ലേസ്മെൻറ്റ് നമുക്കിവിടെ കൊടുക്കാറുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പം മെയിനായിട്ട് ദുബായിയാണ്, ദുബായ് ഷാർജയിലേക്കാണ്, മിഡിൽ ഈസ്റ്റിലേക്കാണ് നമ്മുടെ ഒരു പ്ലേസ്മെൻറ്റ് മാക്സിമം പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അക്കാഡമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. അക്കാഡമിക് ബ്ലോക്ക്, മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഇത് അക്കാഡമിക് ബ്ലോക്ക്. ഇവിടെ എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബികോം സെക്ഷൻ്റെയും അതുപോലെ തന്നെ എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സുകൾ നടക്കുന്നത് ക്ലാസ് റൂംസ് ഇവിടെയാണ് മെയിനായിട്ട്. മൂന്ന് നിലയിൽ പിന്നെ മേളിലൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഇൻഡോർ ഓഡിറ്റോറിയം ഉണ്ട്, വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. നമുക്കിവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനും ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ എക്സാം ഇവിടെ തന്നെ വെച്ചാണ്, എക്സാം ഹോളും കൂടി ആയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ആണല്ലോ നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ട്, ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഹാർഡ് സെക്ഷൻ. പിന്നെ അങ്ങോട്ടും നമുക്ക് ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്,
അവിടെയാണ് നമ്മുടെ ഹൗസ് ലെവൽ കോമ്പറ്റീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അവിടെയല്ലേ? ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഈ ഒരു ക്യാമ്പസിന്റെ ഹൃദയ സെക്ഷനാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ. നമ്മുടെ ആ ഒരു ബ്ലോക്കും ഈ ഒരു ബ്ലോക്കും അതോടൊപ്പം തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടും പിന്നെ എന്താ പറയുക ഇവിടെ ആയിട്ട് നമ്മുടെ ഓഡിറ്റോറിയം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ. പഴയ ഹോട്ടൽ മാനേജ്മെന്റിന്റെ സെക്ഷൻ ഇവിടെയായിരുന്നു. ഇവിടെയായിരുന്നു ആദ്യത്തെ റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റിയ സൗകര്യമുണ്ട്. എക്സാം ഇവിടെ വെച്ചാണ് നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് മിക്കവാറും ഈ ഹോളിൽ തന്നെ വെച്ചിട്ടാണ്. നമ്മൾ ഈ പ്രാവശ്യം വാക്സിനേഷൻ ഡ്രൈവ് വരെ നടത്തി. നമ്മളിവിടെ ഒരു 1500 താഴെ ആളുകൾക്ക് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റി. നമ്മുടെ ഇത് നല്ലൊരു കപ്പാസിറ്റി. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1500 പേരെടുത്തെങ്കിലും ഒരു കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നല്ലേ. വലിയൊരു ഓഡിറ്റോറിയം ആണ്. ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം വൈകുന്നേരം ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ അതാന്ന് തോന്നുന്നില്ല. ഇപ്പൊ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇല്ലാത്തതുകൊണ്ടാണ് വലിയൊരു ഗ്രൗണ്ടാന്ന് തോന്നുന്നില്ലേ. അത്യാവശ്യം അപ്പുറത്തേക്ക് നമുക്കൊരു ഫാം ഹൗസ് ഉണ്ട് അപ്പുറത്ത്. അതെ, അവിടെ ഒരു വീടുണ്ട്. വീടിന് ചുറ്റും മറ്റേ തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു പറമ്പുണ്ട്. ചേർത്തല നൈപുണ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചേർത്തലക്കാരുടെ തന്നെ ഒരു ഹൃദയഭാഗത്ത് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ച് അവരുടെ സമഗ്രമായിട്ടുള്ള പുരോഗതിയാണ് തീർച്ചയായിട്ടും ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ മാത്രമല്ല പഠനേതരമായിട്ടുള്ള കാര്യങ്ങൾ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ക്ലബ്ബുകളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ സജ്ജീകൃതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു മേഖലയിൽ പോലും മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും സമഗ്രമായിട്ടുള്ളൊരു പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഒത്തിരി കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കാനായിട്ടും കോഴ്സ് ചെയ്യിക്കാനായിട്ടും മാതാപിതാക്കൾ അത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്. സെൽഫിനൻസ് കോളേജ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഗവൺമെന്റ് കോളേജ് കിട്ടുന്ന അതേ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. കാര്യം ഫുള്ള് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പച്ചപ്പ് നിറഞ്ഞൊരു കോളേജാണ് നമ്മുടെ ഈ ഒരു നൈപുണ്യം എന്ന് പറഞ്ഞ കോളേജ്. അപ്പം ഇവിടെ ഇതേപോലൊരു ജസ്റ്റ് നമുക്കൊരു എൻക്വയറിക്ക് വന്ന സ്ഥിതിക്ക് ഞാനിപ്പം കണ്ടു എനിക്ക് നല്ലൊരു ക്യാമ്പസ് ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ എടുത്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചപ്പം 100% നമുക്ക് എടുത്തോ എന്ന് തന്നെ പറഞ്ഞ് നമ്മുടെ ആ ഒരു നൈപുണ്യയുടെ മാനേജ്മെന്റിനോട് അതിനൊരു നന്ദി പറയുവാണ്. ഇനി വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പ്രാവശ്യം അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഈ കോളേജിലേക്ക് ഏറെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാനായിട്ട് ഇവിടെ എല്ലാവരും റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. അതെ, നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിക്കോ അഥവാ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ ഫാദർ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും നിന്നു. അപ്പം വളരെ നന്ദി. നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ബൈ.